ധ്യാനം ശ്രവിക്കുന്ന നാം ഉള്ളിന്റെ ഉള്ളിൽ അത്യധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് എങ്ങനെ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം നയിക്കണമെന്ന്. യേശുവിന്റെ മുൻപിൽ ശിഷ്യരും ഇതേ ആവശ്യം പ്രകടിപ്പിച്ചിരുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ഇതിനുത്തരം എന്ന വണ്ണം യേശു ശിഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്, ആരോട് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ല. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് ഈശോ തന്റെ ഹൃദയത്തിൽ പിതാവുമായി സംസർഗത്തിലായിരുന്നതും ശക്തി സംഭരിച്ചിരുന്നതും. പ്രാർത്ഥനയിലൂടെ ഞാനും എന്റെ ദൈവവുമായി ഒരു അവർണനീയമായ ബന്ധമാണ് ഉടലെടുക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി സന്തോഷപൂർവ്വം നമുക്ക് ഈ ധ്യാന പരമ്പര ശ്രവിക്കാനൊരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥന ധ്യാനമാണ് നമ്മൾ ഇവിടെ ധ്യാനിക്കാൻ പോകുന്നത്. മധ്യസ്ഥത അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്നത് വലിയ ഒരു വിഷയമാണ്. അപ്പസ്തോലന്മാർ പ്രാർത്ഥനയെക്കുറിച്ച് അവർക്ക് ചില ബോധ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവർ പലരും മറ്റു പല റബ്ബായിമാരുടെയും കൂടെ പ്രാർത്ഥന പഠിച്ചിട്ടുള്ളവരായിരുന്നു. എന്നാൽ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പ്രാർത്ഥനയും അവർ അന്നുവരെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയും തമ്മിൽ വലിയ എന്തോ വ്യത്യാസമുണ്ട്. അവൾ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇത് തന്നെയാണ് നമ്മുടെയും പ്രാർത്ഥന. എന്താ നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ? കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഒന്നെല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, എന്റെ കർത്താവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എല്ലാ ജനതകളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥന ചെറുപ്പം മുതലേ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥന അതിവിശാലമായ ഒരു വിഷയമാണ്. ഓരോ ആത്മാവിനും അതിൻ്റെതായ രീതിയിൽ ദൈവത്തെ സമീപിക്കാൻ സാധിക്കും. എന്നിരുന്നാലും പ്രാർത്ഥനയെക്കുറിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില വിശ്വാസ സത്യങ്ങളുണ്ട്, ചില വിശ്വാസ രഹസ്യങ്ങളുണ്ട്. അത് നമ്മുടെ ബുദ്ധിയിലൂടെ നമുക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:26 പറയുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒന്നുകൂടി എല്ലാവരും കരമുയർത്തി വചനമൊന്നേറ്റു പറഞ്ഞ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ ധാരാളം പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ഇനിയും വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ സാധാരണ അറിവനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് യേശു സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു അല്ലേ. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. എന്നാൽ അതുമാത്രമല്ല യേശു അതിലൂടെ പഠിപ്പിച്ചത്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്നാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെ നാം മനസ്സിലാക്കുന്നത്. യേശു സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയല്ല അവിടെ പഠിപ്പിച്ചത്, മറിച്ച് പ്രാർത്ഥനയുടെ അതിവിശാലമായ ഒരാശയ പ്രപഞ്ചത്തെ
ഈ ലോകം മുഴുവനിലേക്കുമായിട്ട് എന്നും ജീവിക്കുന്ന എല്ലാ കാലഘട്ടങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർക്കായിട്ട് ഒരു പ്രാർത്ഥനയുടെ പ്രപഞ്ചം അങ്ങ് അങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അതിൽ വലിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ കുറച്ച് പഠിക്കാം. പക്ഷേ വീണ്ടും ആ രഹസ്യങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും പഠിക്കേണ്ടി വരും. പ്രധാനമായിട്ടും മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മറ്റെല്ലാ പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥന എന്നത് എന്താണെന്ന് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം. ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഒരു മന്ത്രം പോലെ നമ്മൾ എന്നും ഉരുവിടണം എന്നല്ല യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന്റെ അർത്ഥം. അപ്പോൾ ആ പ്രാർത്ഥന തന്നെ പഠിപ്പിക്കുന്നതിന് മുൻപ് യേശു ഇപ്രകാരം പഠിപ്പിച്ചു. എല്ലാവരും മത്തായി 6:6 എടുത്തു വായിക്കാം. മത്തായി 6:6 നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യം ആദ്യത്തെ പഠിപ്പിക്കലാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോ പ്രാർത്ഥന പ്രഥമമായി വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന്, ഏതാണ് ഈ മുറി? നമ്മുടെ ഹൃദയം. നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് നമ്മുടെ മറ്റെല്ലാ ചിന്തകളും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെല്ലാം അടക്കണം. നമ്മൾ ഏകാഗ്രമാകണം. ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചുകൊണ്ട്, പിതാവിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം. ഈ രഹസ്യങ്ങൾ എന്നതിന്റെ അർത്ഥം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? വ്യത്യസ്തമായ പല ബോധ്യങ്ങളും അതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മളും ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു വിസ്മയനീയമായ ബന്ധമാണ്. അതിൽ എനിക്ക് പോലും അറിയാത്ത പല രഹസ്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എന്നെ എന്തിനു സൃഷ്ടിച്ചു, എന്താണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന രഹസ്യം എനിക്കറിയോ? നമ്മൾ എന്തിനു സൃഷ്ടിച്ചു എന്ന് നമുക്കറിയോ? ഇപ്പോഴും അറിയോ? നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി 5 വർഷം കഴിയുമ്പോൾ നാം എന്തായിരിക്കണം എന്നത് ഇപ്പൊ നമുക്കറിയോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ അറിവ്. അപ്പോൾ ദൈവവും നമ്മളും, നമ്മുടെ ആത്മാവും ദൈവാത്മാവും നമ്മുടെ ആത്മാവുമായിട്ടുള്ള ബന്ധം, അതിൽ വലിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ എല്ലാ രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാകയില്ല. പക്ഷെ ഒന്ന് നമുക്ക് മനസ്സിലാകും, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ നീങ്ങുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിജയിക്കും. നമ്മുടെ ആഗ്രഹത്തെക്കാളും നമ്മുടെ അറിവിനേക്കാളും വളരെ നല്ലതായിരിക്കും എന്ന് നമുക്കറിയാം.
അല്ലേ? ശരിയാണോ? നമ്മുടെ അറിവും ബോധ്യവും അനുസരിച്ച് ജീവിക്കുന്നതാണോ നല്ലത്, അതോ ദൈവത്തിന്റെ അറിവും ബോധ്യവും അനുസരിച്ച് ജീവിക്കണോ? വെരി ഗുഡ്. അതുകൊണ്ടാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്, അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും, നിനക്ക് പ്രതിഫലം നൽകും. ഇവിടെയും വാസ്തവത്തിൽ ഇത്രയും പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായി, കർത്താവേ എനിക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല.